മികച്ച നടികളിൽ പലരും വഴിതെറ്റി പോകാറുണ്ട്. ജീവിതത്തിലല്ല, കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ. അങ്ങനെ വഴിതെറ്റിപ്പോയ ഒരു നടിയാണ് മലയാളി നടിയായ അഭിരാമി. തിരുവനന്തപുരത്ത് ഗോപകുമാറിൻ്റെയും പുഷ്പയുടെയും മകളായി ജനിച്ച അഭിരാമി ആദ്യമായി അഭിനയിച്ചത് കഥാപുരുഷൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി. പിന്നീട് പത്രം എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിൽ ബിജുമേനോൻ്റെ നായികയായി അവർ അഭിനയിച്ചു. അതിനുശേഷം 1999 ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിലൂടെ അവർ മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. രാജസേനൻ സംവിധാനം ചെയ്ത ജയറാം ചിത്രമായ ഞങ്ങൾ സന്തുഷ്ടരാണ് സൂപ്പർഹിറ്റ് ചിത്രമായിരുന്നു. അതിൽ അഭിരാമിയുടെ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഉയരമുള്ള നടി, അഴകുള്ള മുഖം, അതൊക്കെയായിരുന്നു അഭിരാമിയുടെ പ്രത്യേകത. മാത്രമല്ല കുശുമ്പും കുന്നായ്മയും പ്രണയവും ഒക്കെ മാറി മാറി വിരിയുന്ന മുഖഭാവം, അതും അവരുടെ പ്രത്യേകതയായിരുന്നു. പിന്നീട് മെർക്കാറ, ശ്രദ്ധ, മില്ലിനെയും സ്റ്റാഴ്സ് തുടങ്ങി കുറേ ചിത്രങ്ങൾ. പക്ഷേ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിന് ശേഷം അഭിരാമിക്ക് മലയാളത്തിൽ വ്യത്യസ്തമായ വേഷങ്ങൾ അഭിനയിക്കാൻ പറ്റിയില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് അവർ കമലഹാസൻ്റെ നായികയായി വീരുമാണ്ടിയിൽ അഭിനയിച്ചത്. അതൊരു അബദ്ധമായി മാറി. കമലഹാസൻ അന്ന് പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്ന കാലമാണ്. പരീക്ഷണ ചിത്രങ്ങളാണെങ്കിലും കമലഹാസൻ ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് ചേരുവകൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നായികയുമായി ഇഴുകിച്ചേർന്നുള്ള അഭിനയം, നായികയുടെ ചുണ്ടിൽ ചുംബനം, നായികയുടെ ശരീരമാസകലം പ്രദർശിപ്പിക്കുക, ഇതൊക്കെ കമൽ ചിത്രങ്ങളിൽ സ്വാഭാവികമാണ്. അദ്ദേഹം ഏത് പരീക്ഷണ ചിത്രമെടുത്താലും ഹേറാം അടക്കമുള്ള ചിത്രങ്ങളൊക്കെ അദ്ദേഹം ഒരുക്കിയപ്പോഴും അതിൽ വസുന്ധരാ ദാസിൻ്റെയും റാണി മുഖർജിയുടെയും ഒക്കെ നഗ്നതാ പ്രദർശനം കൊണ്ട് അത് ശ്രദ്ധ നേടിയ ചിത്രമാണ്. അത് ബോക്സ് ഓഫീസിൽ വലിയ തരംഗമൊന്നും ആയില്ല ഹേറാം. പക്ഷേ ഈ റാണി മുഖർജിയുടെയും വസുന്ധരാ ദാസിൻ്റെയും ഒക്കെ നഗ്നതാ പ്രദർശനം കൊണ്ട് ശ്രദ്ധ നേടി ആ ചിത്രം. അതുപോലെ തന്നെ വീരുമാണ്ടി ശ്രദ്ധേയമായ ഒരു പ്രമേയമായിരുന്നു. സമാന്തര ചിത്രമായിരുന്നു. തമിഴിൽ സമാന്തര ചിത്രങ്ങളാണ് ഒരു കാലത്ത് കമലഹാസൻ ചെയ്തുകൊണ്ടിരുന്നത്. കമൽഹാസൻ്റെ സമാന്തര ചിത്രങ്ങൾ പലതും പരാജയപ്പെട്ടതുപോലെ വീരുമാണ്ടിയും വലിയൊരു വിജയം നേടിയില്ല. പക്ഷേ അതിൽ അഭിനയിച്ച അഭിരാമിക്ക് പിന്നീട് തമിഴിൽ നിന്ന് ഒരുപാട് ഓഫറുകൾ വന്നു. അതിനുശേഷം മിഡിൽ ക്ലാസ് മാധവൻ, സമുദ്രം, ചാർലി ചാപ്ലിൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചെങ്കിലും ആ ചിത്രങ്ങളൊന്നും വലിയ വിജയമായി മാറിയില്ല. വീരുമാണ്ടിയിൽ അഭിനയിച്ചത് അഭിരാമിക്ക് പറ്റിയൊരു വീഴ്ചയായിരുന്നു. കമൽഹാസൻ്റെ നായികയായി അഭിനയിക്കുക എന്നുള്ളത് ഏത് നടിയുടെയും ആഗ്രഹമാണ്. പക്ഷേ കമൽഹാസൻ്റെ നായികയായി അഭിനയിക്കുമ്പോൾ ആ നായികയാകാനുള്ള റിസ്ക്കും ആ നടി എടുത്തിരിക്കണം. എനിക്ക് തോന്നുന്നു അഭിരാമിയോട് ഇത്തരം ചൂടൻ രംഗങ്ങളെക്കുറിച്ച് കമൽഹാസനോ സംവിധായകനോ നേരത്തെ പറഞ്ഞു കാണില്ല. അഭിരാമി നന്നായി അഭിനയിച്ചു വീരുമാണ്ടിയിൽ. പക്ഷേ അതിലുള്ള രതിരംഗങ്ങൾ അഭിരാമിക്ക് തിരിച്ചടിയായി മാറി. രതിഭാവങ്ങൾ പ്രദർശിപ്പിക്കേണ്ട ഒരുപാട് മുഹൂർത്തങ്ങൾ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. കമൽഹാസൻ്റെ കമഴ്സൽ ചേരുവകൾ ഇല്ലാത്ത ചിത്രമായിട്ട് പോലും അതിൽ രതിരംഗങ്ങൾ തിരികെ കയറ്റുന്ന ഒരു പ്രവണത അക്കാലത്ത് കമൽഹാസനും സംവിധായകർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഹേറമം അടക്കമുള്ള ചിത്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെ വീരുമാണ്ടിയിലും ചില രതിരംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ അഭിരാമിക്ക് സഹകരിക്കേണ്ട ഒരവസ്ഥ വന്നു. എന്തായാലും അതിനുശേഷം അഭിനയിച്ച മിഡിൽ ക്ലാസ് മാധവനും സമുദ്രവും ചാർലി ചാപ്ലിനും ഒന്നും വലിയ വിജയം നേടാത്തപ്പോൾ അഭിരാമി മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മലയാള സിനിമ അപ്പോഴേക്കും മാറിയിരുന്നു. പിന്നീട് കുറേ കാലം അഭിരാമി അജ്ഞാതയായിരുന്നു. ബാംഗ്ലൂരിൽ പഠനമൊക്കെ ആയിട്ട് അഭിരാമി നടന്നു. പത്രപ്രവർത്തകർക്കൊന്നും പിടികൂടാതെ പല പത്രപ്രവർത്തകരും അഭിരാമിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ അക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും അവർ പിടികൂടത്തില്ല. രാഹുൽ പവനാണ് അവരുടെ ഭർത്താവ്, പ്രശസ്ത യുക്തിവാദിയും സാഹിത്യകാരനുമായ പവനൻ്റെ ചെറുമകൻ. അഭിരാമി തിരിച്ചു വന്നു ഇതുതാണ്ട പോലീസ് എന്ന ചിത്രത്തിലൂടെ. ആ ചിത്രം ആസിഫലി ചിത്രമായിരുന്നില്ല, അഭിരാമിയുടെ ചിത്രമായിരുന്നു.